എം ടി എനിക്കാരെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും വിശദീകരിക്കാനാവാത്ത ഒരാത്മബന്ധമുള്ളയാളാണ്. സാധാരണ മലയാളികൾ വളരെ പിശുക്കോടുകൂടി സംസാരിക്കാറുണ്ട്. ഇദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ് എന്നു. എം ടി എനിക്ക് ഗുരുതുല്യനല്ല, ഗുരു തന്നെയാണ്. ഗുരുവെന്ന് പറയുമ്പോൾ എനിക്ക് അക്ഷരം പറഞ്ഞു തന്നിട്ടില്ല, അഭിനയവും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ മലയാള സാഹിത്യത്തിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ഞാൻ മനസ്സിലാക്കുകയും കഥാപാത്രങ്ങളെ സ്വയം ഉൾക്കൊണ്ട് ആരുമറിയാതെ ഒരു ഏകലവ്യനെപ്പോലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി കണ്ണാടിക്ക് മുമ്പിൽ അഭിനയിച്ചാണ് ഞാൻ എൻ്റെ അഭിനയ പാഠങ്ങൾ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഗുരു തന്നെയാണ്. നമ്മുടെ സംസ്കാരം ഏകലവ്യൻ്റെയും കർണൻ്റെയും ഒക്കെ ഗുരുഭക്തിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മനസ്സ് തുറന്നു പറയുന്നത്, അഭിനയത്തിൽ എനിക്ക് എന്തെല്ലാം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി നൽകിയതാണ്. എൻ്റെ ഗുരുദക്ഷിണയാണ് എൻ്റെ അദ്ദേഹം മൂലം എനിക്ക് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും. ഒരു സാഹിത്യകാരനും പ്രയോഗിക്കാത്ത പ്രയോഗങ്ങൾ പ്രയോഗിച്ച സാഹിത്യകാരനാണ് എം ടി. ആൾക്കൂട്ടത്തിൽ തനിയെ, ആൾക്കൂട്ടത്തിൽ തനിയാകുമ്പോഴും അദ്ദേഹം ആൾക്കൂട്ടത്തിലായിരുന്നു. മാളിക മുകളിൽ ജനലിലൂടെ കസേരയിട്ടത് ജനലിലൂടെ ജനങ്ങളെ കണ്ടു, ആൾക്കൂട്ടം കണ്ടു, അവരുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടു. അതിനെങ്ങനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ എഴുതുന്ന അക്ഷരങ്ങൾക്കിടയിലൂടെയാണ് നാം വായിച്ചെടുത്തത്. മഹാനായ ഈ എഴുത്തുകാരൻ്റെ കണ്ടെത്തലെന്ന് സ്വയം അവകാശപ്പെടാൻ മാത്രമേ അദ്ദേഹം അത് നിഷേധിക്കുമെങ്കിൽ പോലും എനിക്ക് സാധിക്കുന്നുള്ളൂ. അതിൽ അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ എന്നും ഓർക്കുന്നതാണ്. ഏഷ്യനെറ്റിനോട് വളരെയേറെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നത് ഇന്നെനിക്ക് അവർക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ അവാർഡാണ് എൻ്റെ ഗുരുവിനെ ഞാൻ ആദരിക്കുന്ന ഈ അവസ്ഥ. എല്ലാവർക്കും നന്ദി. എൻ്റെ എല്ലാ ആദരവുകളും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കും. താങ്ക് യു സോ മച്ച് മമുക. പ്രിയ സുഹൃത്തുക്കളെ, സാധാരണയായിട്ട് വികാരാധീനരാവാതെ കഴിക്കാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വികാരാധീനനായി പോകുന്നു, പോയി. മമ്മൂട്ടിയുടെ വാക്കുകൾ എൻ്റെ കുറേ നല്ല വാക്കുകൾ അതിലും നന്നായിട്ട് പറഞ്ഞ ആളാണ് സമ്മതിക്കുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ അത് എന്നെ വളരെയേറെ സ്പർശിച്ചു. എഴുത്തുകാരൻ്റെ കലാകാരൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചില അപൂർവ നിമിഷങ്ങൾ വരും. എത്ര തന്നെ പിടിച്ചു നിന്നാലും അത് ഹൃദയത്തിലേക്ക് കടന്നു വന്ന് പല ചലനങ്ങളുണ്ടാക്കും. അങ്ങനത്തെ വാക്കുകളാണ് ഇപ്പോൾ ഈ യുവ സുഹൃത്ത് എനിക്കായി തന്നത്. ഞങ്ങൾ ഈ രണ്ടുപേരുടെ മധ്യത്തിൽ എന്നെ നിർത്താനുള്ള ഒരാശയം, അതിന് ഏഷ്യാനെറ്റിൻ്റെ ഭാരവാഹികളോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഏഷ്യാനെറ്റിൻ്റെ ആരംഭകാലം മുതൽക്ക് അതുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. ഇന്ന് ഒരു താരനിശയുടെ ഭാഗമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ടവരായ ഈ രണ്ട് കലാകാരന്മാരുടെയും നടുവിൽ അവരുടെ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങാൻ ഒരവസരം ഉണ്ടാക്കിയതിന് മാധവനോടും സഹപ്രവർത്തകരോടും ഞാൻ പ്രത്യേകം കൃതജ്ഞനാണ്. പ്രിയ സുഹൃത്തുക്കളെ, കുറേ വർഷങ്ങളായി ഈ സിനിമയിലുണ്ട്. സിനിമ എന്ന് പറയുന്ന വലിയ
ഭൂപടത്തിൽ ഒരു ചെറിയ ഇടം കിട്ടിയെങ്കിൽ എൻ്റെ മഹത്വം എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ കാണുന്നില്ല. എൻ്റെ കൂടെ പ്രവർത്തിച്ചവർ, അത് നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയ എല്ലാ ആളുകളോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം കൂടിയാണ് എന്നെ ഈ ചെറിയ സ്ഥലം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റ് ഭാരവാഹികൾക്ക്, എൻ്റെ ഈ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.